ഞങ്ങളുടെ റീജിയണൽ മേധാവി ഷാജഹാൻ രാവിലെ മുതൽ ഈ വിവരങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സംഘത്തെ നയിക്കുന്നത് ഷാജഹാനാണ്. ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ദിവ്യ എങ്ങനെയാണ് അറസ്റ്റിലായത്? കീഴടങ്ങലായിരുന്നോ, അറസ്റ്റായിരുന്നോ, എന്തൊക്കെയാണ് അതിനുശേഷം സംഭവിച്ചത്? സുരേഷ്, ഈ ജാമ്യഹർജി തള്ളിയതിന് ശേഷം അവരുടെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അന്വേഷണവുമായി സഹകരിക്കും, അത് കീഴടങ്ങലല്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ സൂചന വ്യക്തമായിരുന്നു, ദിവ്യ പോലീസിന് മുമ്പാകെ എത്തും. പക്ഷേ അത് ഏത് തരത്തിലാണ് എന്നുള്ളതിന് കൃത്യമായ ഒരു സൂചനയും പോലീസ് നൽകിയില്ല. പിന്നീട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ച് അവർ തന്നെ സ്വമേധയാ കുടുംബാംഗങ്ങളോടൊപ്പം എത്തുകയും അവിടെ വെച്ച് പോലീസിൻ്റെ വാഹനത്തിൽ അവർ കയറുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവരെ കണ്ണൂരിലേക്ക് കൊണ്ടുവരികയാണുണ്ടായത്. ഈ ഏത് പോലീസ് സ്റ്റേഷനിലാണോ കേസുള്ളത് അവിടെ എത്തിക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ അവരെ എത്തിച്ചത് അല്പം അകലെയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്കാണ്. അങ്ങനെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി ഈ ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ, അതായത് ഈ കേസ് FIR രജിസ്റ്റർ ചെയ്ത ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നാടകീയമായി കുറേ പോലീസുകാരെ പെട്ടെന്ന് അണിനിരത്തുന്നു, അവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവിടേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ എത്തിച്ച ശേഷം കമ്മീഷണർ ഇതിന് ഓപ്പോസിറ്റ് തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിലൂടെ ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് വരികയായിരുന്നു. അതും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൻ്റെ ആസ്ഥാനം ഇരിക്കുന്ന കോമ്പൗണ്ടിലൂടെയാണ് ഇതിനകത്തേക്ക് കയറിയത്. അപ്പോൾ അദ്ദേഹം ഒരു നാടകത്തിൻ്റെ ഭാഗമായി നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു സൂചന നൽകിയില്ല. ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞ് പോലീസുകാരെ, ഉന്നതരായ പോലീസുകാരെ അടക്കം അവിടെ വിന്യസിച്ചു. അതിനുശേഷം ദിവ്യയെ അവിടെ എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ യുവമോർച്ചയുടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത്, അതായത് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ പലതവണ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് അറസ്റ്റുണ്ടോ തുടങ്ങിയ ഒരു കാര്യത്തിനും കൃത്യമായ മറുപടി നൽകിയില്ല. ഏത് അറസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നു. ഇടയ്ക്ക് വിളിച്ചപ്പോൾ ട്രേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ കൃത്യമായിട്ടും ദിവ്യ നൽകിയ സൂചന പ്രകാരം തന്നെ താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചതനുസരിച്ച് പോലീസ് അവിടെ എത്തുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വകാര്യതയും അവർക്ക് നൽകിക്കൊണ്ട് അവരെ പൂർണ്ണമായിട്ടും ഒരു ഗോപ്യമായ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പോലീസ് മറച്ചു വെച്ചാണ് അവരെ പിന്നീട് എത്തിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും അത് തന്നെ ഏതാണ്ട് 3 മണിക്കൂറോളം അവിടെ ഇരുത്തി ചോദ്യം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ചോദ്യം ചെയ്യൽ ഇനി ആവശ്യമില്ല എന്നും ഇപ്പോൾ പറയുന്നത് കൊണ്ട് നാളെ കസ്റ്റഡി അപേക്ഷ നൽകുകയുമില്ല. ഏതായാലും അതിനുശേഷം അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് ദിവ്യകൂടി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആശുപത്രിയാണ്. അവിടെ വെച്ച് അവരുടെ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടയിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. പോലീസ് ഇവരെ സംരക്ഷിച്ചു എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി ചില പൊതുപ്രവർത്തകരായ സ്ത്രീകളടക്കം അവിടെ എത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിൽ നിന്ന് തളിപ്പറമ്പിലെ മജിസ്ട്രേറ്റിൻ്റെ, കണ്ണൂർ മജിസ്ട്രേറ്റ് അവധിയായിരുന്നു. അതുകൊണ്ട് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഹാജരാക്കിയത്. അവിടെ വെച്ചും പ്രതിഷേധം അരങ്ങേറി. ഏതായാലും 14 ദിവസത്തേക്ക് ദിവ്യയെ റിമാൻഡ് ചെയ്തു. അതിനുശേഷം ഈ കാണുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നിട്ടുള്ള ജില്ലാ ജയിലിലെ വനിതകളുടെ പ്രത്യേക വിഭാഗത്തിലേക്കാണ് ദിവ്യയെ കൊണ്ടുവന്നിരിക്കുന്നത്. ദിവ്യയുടെ ബന്ധുക്കൾ ഭക്ഷണവും വസ്ത്രവുമായി എത്തി ആ വാഹനത്തെ അടക്കമാണ് ഈ പോലീസിൻ്റെ കൂടെ ഈ ജില്ലാ ജയിലിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോയത്. അപ്പോൾ ദിവ്യ റിമാൻഡിലായിരിക്കുന്നു 14 ദിവസത്തേക്ക്. നാളെ ദിവ്യയ്ക്ക് വേണ്ടി പ്രതിഭാഗം ജാമ്യഹർജി നൽകും. അത് ഈ മജിസ്ട്രേറ്റ് കോടതിയിലല്ല, മറിച്ച് സെഷൻസ് കോടതിയിലാണ് എന്നാണ് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകാൻ പോലീസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ല. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിഭാഗത്തിന് അനുകൂലമായുള്ള സാഹചര്യവും ഉണ്ട്. സുരേഷ്, ഷാജഹാൻ, ഒരു കാര്യം കൂടി, അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കി ജയിലിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഉടനീളം PP ദിവ്യയ്ക്കൊപ്പം ജില്ലാ പഞ്ചായത്തിൽ ദിവ്യയുടെ സ്ഥാനത്തിന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാകേണ്ട ആളടക്കം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാന്നിധ്യം കാണാം. പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോഴും ദിവ്യ വളരെ കൂളായി ചിരിച്ചുകൊണ്ടാണ് കയറുന്നത്. ദിവ്യയ്ക്കൊപ്പം പോലീസ് വാഹനത്തിലേക്ക് എന്ന ചില പോലീസുകാരുടെ മുഖത്തും ചിരി കാണാം. വളരെ സംഘർഷാത്മകമായ സാഹചര്യത്തിൽ ഏറെ വൈകിയെടുത്ത പോലീസ് നടപടിയിൽ പോലും ദിവ്യയ്ക്ക് രാഷ്ട്രീയ കവചം അവിടെ നേരിട്ട് ബോധ്യപ്പെടാനായോ?
തീർച്ചയായിട്ടും. കാരണം അവിടെ ദിവ്യ അറസ്റ്റിലായി എന്നറിഞ്ഞത് മുതൽ അവിടെ എത്തുന്നതുവരെ പോലീസിൻ്റെ എല്ലാ നീക്കങ്ങളും നടക്കുകയുമായിരുന്നു. കാരണം ദിവ്യയെ ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്ത് ജില്ലാ പോലീസ് മേധാവി ഒരു നാടകം കളിക്കുകയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമെന്ന് അദ്ദേഹം പറയുന്നു. ഉടനെ അദ്ദേഹം മറ്റൊരു വഴിയിലൂടെ ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോവുകയും അവിടെയാണ് കൊണ്ടുവരികയും ചെയ്തത്. മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുന്നിട്ട് നിന്നത് ജില്ലാ പോലീസ് മേധാവിയാണെന്ന് പറയാം. മറ്റൊന്ന് ഈ വൈകിട്ട് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ, അതായത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റിന് മുമ്പായി കൊണ്ടുപോകുന്നതിനായിട്ട് വരുമ്പോൾ അവരുടെ മുഖത്തെ ആ ഭാവം കൃത്യമായിട്ടും ഒരു വിജയി ഭാവമായിരുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തൊരു മനസ്താപമുള്ളതായിട്ട് ഒരു സൂചനയുമില്ല. അത്രയ്ക്ക് ഒരു തരം വിജയിച്ചയാളുടെ മനോഭാവത്തോടെയാണ് അവർ ഇറങ്ങി വന്നത്. ഇത് പോലീസുകാരുടെ അവരുടെ പെരുമാറ്റത്തിലും കാണാമായിരുന്നു. തുടർന്ന് പോലീസുകാർ അവിടെ നിന്ന് വിദ്യയെയും കൊണ്ട് പരിശോധനയ്ക്കായി പോകുമ്പോൾ, ഈ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പോലും അവിടെ മാധ്യമങ്ങളെയൊക്കെ മാറ്റി നിർത്താനും പിന്നീട് മാധ്യമങ്ങൾക്ക് അവിടെയുള്ള പ്രതിഷേധം അവിടെ തുടർന്നോട്ടെ, മാധ്യമങ്ങൾ അങ്ങോട്ട് പിന്നാലെ പോകണ്ട എന്ന് കരുതി പ്രതിഷേധക്കാരെ അവിടെ തുടരാൻ അനുവദിച്ചു. പിന്നീട് പ്രതിഷേധക്കാർ തന്നെ കാര്യം മനസ്സിലാക്കി അവർ സ്വയം റോഡിൽ നിന്ന് മാറി. ഇങ്ങനെ തുടക്കം മുതൽ പോലീസിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു സ്വന്തക്കാർ എന്നുള്ള ഒരു സ്നേഹം, ഒരു സ്വന്തക്കാർ എന്നുള്ള അവരുടെ ഒരു സമീപനവും വളരെ ദൃശ്യമായിരുന്നു തുടക്കം മുതൽ. നമ്മൾ ഈ കേസിനകത്ത് തുടക്കം മുതൽ കണ്ട ഒരു സമീപനവും അതുതന്നെയാണ്. ഒരു പക്ഷേ ഈ രാവിലെ 11 മണിക്ക് കോടതി ചേർന്ന 5 മിനിറ്റിനകം ഇക്കാര്യത്തിൽ തീർപ്പായിരുന്നു, അതായത് ഈ ഹർജി തള്ളിയിരിക്കുന്നു. അപ്പോൾ ഈ ഹർജി തള്ളിയതിന് ശേഷം ഈ ഉത്തരവ് കിട്ടാൻ വേണ്ടി ഈ പ്രതിഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു ഉത്തരവ് കിട്ടുക എന്നുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവ് കിട്ടിയാലും ഇല്ലെങ്കിലും അതിലെ വേർഡിക്റ്റ് വളരെ കൃത്യമാണ്. എന്നിട്ട് പോലും ഈ പ്രതിഭാഗത്തിന് ഈ ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയ ശേഷം അവർക്ക് ഏത് തരത്തിൽ അവർക്ക് തീരുമാനമെടുക്കാനുള്ള തീരുമാനം അവർക്കാണ് പോലീസ് വിട്ടുകൊടുത്തത്. അങ്ങനെ ഉടനീളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ കേസിൽ തുടക്കത്തിലുണ്ടായിരുന്നു. ഇന്നും അത് പ്രകടമായിരുന്നു.